നമസ്കാരം. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നാം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വോളിബോൾ എന്ന ഗെയിമിനെ കുറിച്ചാണ്. ഇരു വശത്തുമായി 6 കളിക്കാർ വീതം കളിക്കുന്ന ഒരു ഗെയിമാണ് വോളിബോൾ. ഇതൊരു ടീം ഗെയിമാണ്. വോളിബോളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ 1895 അമേരിക്കയിൽ വില്യം ജി മോർഗൻ എന്ന കായികാധ്യാപകൻ ഒരു കൂട്ടം വൃദ്ധരായ ആളുകളുടെ ഒരു വിനോദ ഉപാധി എന്ന നിലയിലാണ് ഈ ഒരു കളിക്ക് രൂപം നൽകിയത്. 1896 ഈ കളിക്ക് വോളിബോൾ എന്ന പേര് വന്നത്. അതിനു മുമ്പ് ഈ കളി മിൻഡോണറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ വോളിബോളിൽ കേരളത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. കെ.സി. ഏലമ്മ, സാലി ജോസഫ്, ഇന്ത്യൻ വോളിബോളിലെ പടക്കുതിരയായ ജിമ്മി ജോർജ്, സുരിൻ സിവള്ളു, ഉദയകുമാർ, കപിൽ ദേവ്, ടോം ജോസഫ് തുടങ്ങി അർജുന അവാർഡ് ജേതാക്കളെല്ലാം മലയാളികളാണ്. നിങ്ങളെ ഈ ഒരു കളി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് ജയപ്രകാശ് പറക്കുന്നത്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം വെള്ളന്നൂർ സ്വദേശിയും മടവൂർ ആരാമ്പ്രം ഗവൺമെൻറ് യു പി സ്കൂളിലെ ഉറുദു അധ്യാപകനുമാണ്. സംസ്ഥാന സിവിൽ സർവീസ് വോളിബോളിൻ്റെ കോഴിക്കോട് ജില്ലാ ടീം ക്യാപ്റ്റനായും ഒട്ടേറെ സംസ്ഥാന ദേശീയ വോളിബോൾ മത്സരങ്ങളുടെ റഫറിയായി സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാന ബീച്ച് റഫറീസ് പരീക്ഷയിൽ 2 റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്.